നമസ്കാരം. കേരളത്തിൽ 2019 പിറക്കുന്നത് മതിലു കെട്ടിയാണ്. അതും വനിതാ മതിൽ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വനിതകൾ മതിലു കെട്ടിയപ്പോൾ സ്ത്രീ നവോത്ഥാനമായി. ആർപ്പോ ആർത്തവം കൊണ്ട് സ്ത്രീക്ക് ആർത്തവ സ്വാതന്ത്ര്യവും ലഭിച്ചു. സുകൃതം തന്നെ. ആത്മരതിയെക്കുറിച്ചും ശരീരഭാഗങ്ങളെക്കുറിച്ചൊക്കെ വെട്ടിത്തുറന്നു പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും കേരളത്തിലെ യുവതികൾക്ക് ലഭിച്ചു. അപ്പോൾ പിന്നെ സ്ത്രീ തുല്യതയ്ക്കും സ്ത്രീ നവോത്ഥാനത്തിനും മതിലു കെട്ടിയ കേരളത്തിൽ ഇന്നു രാവിലെ കേട്ട ഒരു യുവതിയുടെ പട്ടിണി മരണം എങ്ങനെ സംഭവിച്ചു? അതും സ്ത്രീധനത്തിൻ്റെ പേരിൽ. അരി കുതിർത്തതും മാത്രം കഴിച്ച് ന്യൂമോണിയ വന്ന ഒരു തെരുവു പട്ടിക്കു സമമായി മരിച്ചുപോയ അവൾക്കു വേണ്ടി ഹാഷ്ടാഗുകളൊന്നും കണ്ടില്ലല്ലോ സൈബർ പോരാളികളെ. കഷ്ടമായി പോയി. ഒരു പോസ്റ്റെങ്കിലും ഇട്ട് ഹാഷ്ടാഗ് തുഷാര എന്നും പറഞ്ഞ് ഒരു ക്യാമ്പയിനൊക്കെ സംഘടിപ്പിക്കണ്ടേ? സ്ത്രീ ലൈംഗികതയും ആർത്തവവും എടുത്തുപൊക്കി നവോത്ഥാനം എന്ന് പറയുന്നവരെ ചാട്ടവാറുകൊണ്ടടിക്കണം. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും എന്തിന്? അത് ചോദിക്കുന്നത് പോലും കുറ്റമാണ്. ആ അറിവെങ്കിലും ഇനിയെങ്കിലും കേരളത്തിലുള്ളവർ സമ്പാദിക്കുക. സ്ത്രീധനത്തിന്റെ ശിക്ഷകൾ അക്കമിട്ടു നിരത്താം. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഇതിനു പ്രേരിപ്പിക്കുന്നതും 5 വർഷത്തിൽ കുറയാത്ത തടവു ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. തടവു ശിക്ഷ കൂടാതെ 15,000 രൂപയോ സ്ത്രീധന തുകയോ ഏതാണോ കൂടുതൽ ആ സംഖ്യയ്ക്കുള്ള പിഴ ശിക്ഷയുണ്ടായിരിക്കും. ഇപ്രകാരം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ കുറ്റവാളിക്ക് 5 വർഷത്തിൽ കുറവുള്ള ശിക്ഷയാണ് ചുമത്തുന്നത് എങ്കിൽ ആയതിനുള്ള കാരണം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തണമെന്ന നിയമവും ഉണ്ട്. വധൂവരന്മാരുടെ മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ രക്ഷിതാക്കളോടോ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്ത്രീധനം ആവശ്യപ്പെടുന്നത് തന്നെ വലിയ കുറ്റമാണ്. 6 മാസത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതുമായ തടവു ശിക്ഷയും 10,000 രൂപ പിഴയൊടുക്കുവാനുമുള്ള ശിക്ഷ ഇവർക്ക്. സ്ത്രീധനം കൊടുക്കുന്നതിനോ വാങ്ങുന്നതിനോ ഉള്ള മാധ്യമ പരസ്യം കൊടുക്കുന്നയാൾക്ക് 6 മാസം മുതൽ 5 വർഷം വരെയുള്ള കാലത്തേക്കുള്ള തടവു ശിക്ഷ ലഭിക്കും. കൂടാതെ 15,000 രൂപ വരെയുള്ള പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്നതാണ്. സ്ത്രീധനത്തുക വധുവിൻ്റെ പേരിൽ നിർദ്ദേശിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ നിക്ഷേപിച്ചിട്ടില്ല എങ്കിൽ ചുരുങ്ങിയത് 6 മാസത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതുമായ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്നതാണ്. പിഴ ചുരുങ്ങിയത് 5,000 രൂപയോ പരമാവധി 10,000 രൂപയോ വരെ ആയിരിക്കും. സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കേസുകളിൽ ജാമ്യം ലഭിക്കുവാൻ അർഹതയില്ലാത്തതും രാജിയാക്കാൻ വ്യവസ്ഥയില്ലാത്തതുമാണ്. 1961 വന്ന സ്ത്രീധന നിരോധന നിയമത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തിനാണെന്ന് ഇനിയും മനസ്സിലാവുന്നില്ല. എല്ലാ നിയമങ്ങളെയും അനുസരിക്കുന്ന കേരളത്തിൽ സ്ത്രീധന നിയമം മാത്രം കാണാതെ പോകുന്നത് എന്തുകൊണ്ട്? എൻ്റെ ചോദ്യം ഓരോ സ്ത്രീകളോടുമാണ്. നവോത്ഥാന നായികമാർ പറയുന്ന ഈ 20-ാം നൂറ്റാണ്ടിൽ നീ എന്തിന് ഒരുവന്റെ അടിമയായി ജീവിക്കണമെന്ന്? നിന്റെ ആശയങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തിനും പൂട്ടിടുന്നവൻ്റെ പഞ്ചരത്തിൽ പിന്നെയും എന്തിനു നിൽക്കണം? സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിന് വിലയിടുന്ന സ്ത്രീധന സമ്പ്രദായം വേരുകൾ ആഴ്ന്നിറങ്ങിയ വലിയൊരു പടുകൂറ്റൻ വൃക്ഷം തന്നെയാണ്. അതിനു കീഴിലെ തണൽ ആശ്രയിക്കുന്നവനെ എന്തിന് ജീവിതത്തിലേക്ക് ക്ഷണിക്കണം? ആത്മരതിയെപ്പറ്റിയും ആർത്തവരക്തത്തെപ്പറ്റിയും വിളിച്ചു പറയാൻ മടി കാണിക്കാത്തവർ തല ഉയർത്തി ജീവിക്കുന്ന നാട്ടിൽ എന്തുകൊണ്ട് സ്ത്രീധനം ചോദിക്കുന്നവനെ എനിക്ക് വേണ്ട എന്ന് പറയാൻ കഴിയുന്നില്ല? സ്ത്രീധനമായിരിക്കുമ്പോൾ സ്ത്രീധനം എന്തിന്? പെണ്ണിന് താൻ അടിമയല്ലെന്ന ബോധവും തൻ്റെടവും പ്രതികരണശേഷിയും ഇല്ലാത്തിടത്തോളം കാലം കേരളത്തിൽ 27-ാം വയസ്സിലും 20 കിലോയായി കുറഞ്ഞ് അസ്ഥി പോലെയായി ഇനിയും പട്ടിണി കിടന്നു ചാകേണ്ടി വരുന്ന വനിതകൾ ഏറെയാണ്. സൂക്ഷിക്കുക.